കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം രണ്ട് രാജാക്കന്മാർ ഒന്നാം അധ്യായം. ആഹാബ് മരിച്ച ശേഷം മോവാബ്യർ ഇസ്രായേലിനോട് മത്സരിച്ചു. അഹസ്യാവ് ശമരിയയിലെ തന്റെ മാളികയുടെ കിളിവാതിലിൽ കൂടി വീണ് ദീനം പിടിച്ചു. അവൻ ദൂതന്മാരെ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് ചെന്ന് ചോദിപ്പീൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ ദൂതൻ തിഷ്ബിനായ ഏലിയാവോട് കൽപ്പിച്ചത്, നീ എഴുന്നേറ്റ് ശമരിയ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട്, ഇസ്രായേലിൽ ദൈവം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ പോകുന്നത്? ഇതുനിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറക. അങ്ങനെ ഏലിയാവ് പോയി. ദൂതന്മാർ മടങ്ങിവന്നാറേ, അവൻ അവരോട്, നിങ്ങൾ മടങ്ങിവന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, ഒരാൾ ഞങ്ങളെ എതിരേറ്റു വന്ന് ഞങ്ങളോട്, നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന്, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ അയക്കുന്നത്? ഇതുനിമിത്തം നീ കയറിയിരിക്കുന്ന കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നുവെന്ന് അവനോട് പറവീനെന്നു പറഞ്ഞു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.